വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തു അല്ലേ. ഇപ്പൊ നമുക്ക് ഒരു ക്രിസ്മസ് കേക്ക് ഇവിടെ ഉണ്ടാക്കാം. ആ ക്രിസ്മസ് കേക്ക് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് നേരത്തെ ചെയ്യാവുന്ന ഞാൻ വിചാരിച്ചത്. അപ്പൊ ക്രിസ്മസിന് ഈ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ ക്രിസ്മസ് കാലം അടിച്ചു പൊളിക്കാം. നമ്മുടെ ഈ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം, കുറച്ച് നട്ട്സ് വേണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബദാം ഈ ഒരു രീതിയിൽ പൊടിച്ചതാണ്. അതുകൂടാതെ ഞാൻ ചെറി എടുത്തിട്ടുണ്ട്. ചെറി നമുക്ക് ഇതിപ്പോൾ ഒരു ഗ്ലാസ്സിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് റേസിൻസ് ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഇടുന്നത് ഓറഞ്ചിന്റെ തൊലി, അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലി. നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ മേടിക്കത്തില്ലേ, അതുപോലെ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണിത്. അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്ത് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അവിടെ ഞുറുക്കിയിരുന്ന ബദാമും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരു 250 ml റമ്മ് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ കുറച്ച് ഏറെ നാള് അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ റം ഒഴിക്കാൻ ഇഷ്ടമില്ലാത്തവര് ഓറഞ്ച് ജ്യൂസിനകത്തിട്ട് 2 ദിവസം വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷെ റം ഒഴിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 തുടങ്ങി 4 ആഴ്ച വരെ ഞാനിതിപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. മിനിമം 2 ആഴ്ചയെങ്കിലും നമുക്കിത് ഈ രീതിയിൽ ഇട്ട് വെക്കണം. ഇതിന് ഞാനൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുക്കി കൊടുക്കുവാണ്. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചേക്കും. നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും, അതായത് 1 വർഷം വരെയും നമുക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ഒരു 2-3 ആഴ്ച ഇങ്ങനെ വെച്ചേക്കാം. ഇത് ഇടയ്ക്കൊക്കെ എന്നിട്ട് നമ്മളിതെങ്ങനെ ഒന്ന് അതൊന്ന് തിരിച്ച് മറിച്ചും അതൊന്ന് കുലുക്കി ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് നികക്ക് റമ്മൊഴിച്ചും ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പൊ ഇതൊരു 3 ആഴ്ചയെങ്കിലും മിനിമം ഇതിട്ട് വെച്ച ശേഷം നമുക്ക് അത് കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ഇതൊരു അരിപ്പയിൽ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇത് റെഡിയായി വരുന്ന സമയത്തിന് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അതായത് ഈ കേക്കിന് ഒരു ഡാർക്ക് ബ്രൗൺ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 50 ഗ്രാം പഞ്ചസാര കൊണ്ട് നമ്മളൊരു ഡാർക്ക് ബ്രൗൺ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് ആ പഞ്ചസാര ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് അത് നല്ലതുപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് ആദ്യമേ. നമ്മുടെ പഞ്ചസാര ഇപ്പൊ കാരമലൈസ് ചെയ്ത് തുടങ്ങി, അത് നല്ലതുപോലെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടെ ഡാർക്ക് ആവും. ആ സമയത്ത് നമ്മൾ ഒരല്പം വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അത് ആ സൈഡിൽ കൂടെ നമ്മൾ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് തിളച്ച് നമുക്ക് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കി നിങ്ങൾ വളരെ സൂക്ഷിച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം അതിനകത്തോട്ട് ആഡ് ചെയ്ത് നമുക്കൊന്ന് ചെറുതായിട്ട് ലൂസാക്കി എടുക്കണം. അതല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടും കട്ട പിടിച്ച് പോകും. ഇത് ഇത്രയെങ്കിലും ലൂസാക്കി നമുക്ക് കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് പതുക്കെ അടുപ്പത്തൊന്ന് മാറ്റി വെച്ച് അത് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ആ ഫ്രൂട്ട്സ് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുത്തോണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മൈദ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കിയെടുക്കുവാണ്. ഇത് നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ കേക്ക് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ അടിയിൽ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതിനകത്ത് മൈദ എന്ന് ചേർത്ത് ഇതിൻ്റെ ആ മോയ്സ്ചർ എല്ലാം ഒന്ന് വലിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്കിന് വേണ്ടുന്ന എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആണ്. അപ്പം ഞാനിത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം എത്ര അളവ് വെച്ചാണ് നമ്മളിതെല്ലാം എടുക്കുന്നതെന്ന്. 200 ഗ്രാം ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. 250 ഗ്രാം മൈദ, അതുപോലെ 50 ഗ്രാം പഞ്ചസാര നമ്മളിതുപോലെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 200 ഗ്രാം പൗഡർ ഷുഗർ, 3 ടേബിൾ സ്പൂൺ
ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, 2 teaspoon ബേക്കിംഗ് പൗഡർ, 1 നുള്ളുപ്പ്, 1/2 teaspoon സോഡാ പൊടി, 1 teaspoon വാനില എസൻസ്, 4 മുട്ട, കുറച്ച് ഗ്രാമ്പു, ഇതിന്റെ 1/2 teaspoon പൊടിച്ചത്, 1/2 teaspoon ജാതിക്ക പൊടിച്ചത്, കറുവാപ്പട്ട പൊടിച്ചത് 1/2 teaspoon, അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും 1/2 teaspoon, പിന്നെ ഒരു ഓറഞ്ചിന്റെ തൊലിയും അതിന്റെ ജ്യൂസും വേണം. ഇത് നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മൾ റമ്പിലിട്ട് ഒക്കെ റെഡിയാക്കിയ ആ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പിടി കാഷ്യൂ നട്ട് ഇങ്ങനെ ഈ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൽ നിന്ന് ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന ആ റം, അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ ഞാനിവിടെ ബട്ടറും അതുപോലെ തന്നെ ഷുഗർ പൗഡറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് പതഞ്ഞ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് വാനില എസൻസ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മള് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ മുട്ട ആദ്യമേ ഒരെണ്ണം എടുത്ത് നല്ലതായിട്ട് അതൊന്ന് അടിച്ച് പതഞ്ഞ് കഴിയുമ്പോഴത്തേക്കും 1 spoon വെജിറ്റബിൾ ഓയിൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മാറി മാറി മുട്ടയും വെജിറ്റബിൾ ഓയിലും മാറി മാറി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിന്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ ഒരു അരിപ്പയിൽ അരിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് നമ്മൾ മിക്സർ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ വിസ്ക് യൂസ് ചെയ്താണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ 2 tablespoon പഞ്ചസാര കരിച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു സ്പാച്ചുല കൊണ്ട് നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും നട്ട്സും ഒക്കെയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഓറഞ്ച് ജ്യൂസാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന റമ്മും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ഓറഞ്ച് തൊലി, അത് ഞാൻ ഏറ്റവും ഒടുവിലാണ് എപ്പോഴും ഇടുന്നത്, ആ ഓറഞ്ചിന്റെ തൊലിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡിയാകും. ഇനി നമുക്കിതൊരു ഫോമിനകത്തോട്ട് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഫോമിനകത്ത് ഇപ്പൊ ഒരു പാർച്ച്മെന്റ് വെച്ച് അതിനകത്ത് ഗ്രീസ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനത് ആ ഫോമിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു 175°C 50 to 55 minutes വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ബേക്കിംഗ് പാർട്ട് കഴിഞ്ഞു. നല്ല അടിപൊളി ഒരു ക്രിസ്മസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.